നമസ്കാരം. മദ്രസകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ അത് ആൺപെൺ വ്യത്യാസമില്ലാതെ അവിടുത്തെ ഉസ്താദുമാർ പീഡിപ്പിക്കുന്ന കഥ നമ്മൾ പലകുറി കേട്ടതാണ്. പക്ഷേ ആ കേസൊക്കെ എവിടെ പോയി? എന്ത് സംഭവിച്ചു? ഈ കേസിന് നടപടിയുണ്ടായോ? അറസ്റ്റ് ഉണ്ടായോ? ജയിൽ ശിക്ഷ കൊടുത്തോ? എന്താണ് സംഭവിച്ചത് എന്ന് പലപ്പോഴും അതിൻ്റെ ഫോളോ അപ്പുകൾ നമ്മൾക്ക് അറിയാൻ സാധിക്കാറില്ല. കാരണം കൃത്യമായ അന്വേഷണമോ നടപടിയോ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പീഡനം അനുഭവിച്ച കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ ഇതുമായി ഒരു രമ്യതയിലെത്തി കേസ് പിൻവലിക്കുകയൊക്കെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പീഡന പർവം തുടരുകയാണ്. മദ്രസകളിൽ കുട്ടികളെ, പിഞ്ചു കുട്ടികളെ പീഡിപ്പിക്കുന്ന കിളവൻ ഉസ്താദുമാർ അരങ്ങുവാഴുന്നു. എന്നിട്ടും ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ നേതാവിനോ അല്ലെങ്കിൽ മത മേലധ്യക്ഷന്മാർക്കോ ഒരു വാക്കുപോലും മിണ്ടാനില്ല. കാരണം അവർക്ക് ഇതൊക്കെ ഒരു ചിരപരിചിതമായ കാര്യമായി മാറിക്കഴിഞ്ഞു. സർക്കാരും പോലീസും ഒന്നും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്ന് വ്യാപകമായി പരാതിയുണ്ട്. കൊല്ലത്താണ് ഈ സംഭവം നടന്നത്. 8 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അഞ്ചൽ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അഞ്ചലിലെ ഒരു മദ്രസയിൽ അധ്യാപകനായ തിരുവനന്തപുരം പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി വാഴവിള വീട്ടിൽ നസറുദ്ദീൻ എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മദ്രസയിൽ പഠിക്കാനെത്തിയ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ച വിവരം കുട്ടി വീട്ടിൽ പറഞ്ഞതോടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചു. തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി ശേഷം അഞ്ചൽ പോലീസിനെ കൈമാറുകയും ചെയ്തു. അഞ്ചൽ പോലീസ് കേസെടുത്ത് പള്ളിക്കൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ക്രമാനുഗതം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത് ഒരു അന്തമില്ലാത്ത ഒരു ദുരിതമായി മാറിയിരിക്കുന്നു. പിഞ്ചു കുട്ടികളെ വേദവും മറ്റു കാര്യങ്ങളുമൊക്കെ പഠിപ്പിക്കാനായി മദ്രസകളിൽ വിടുന്നു. ഇപ്പം ഈ മദ്രസ അധ്യാപകർക്കാണ് പ്രത്യേക ആനുകൂല്യങ്ങളുമൊക്കെ സർക്കാർ നൽകുന്നത് കേട്ടോ. അതൊക്കെ നൽകിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചില ഞരമ്പ് രോഗികളായ, തലതിരിഞ്ഞ, പീഡകന്മാരായ മദ്രസ അധ്യാപകരുണ്ട്. ഇതൊക്കെ ശരിക്കും ഇവിടുത്തെ സാമുദായിക സംഘടനകളും സർക്കാരും അതുപോലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ഒക്കെ അന്വേഷിക്കേണ്ടതല്ലേ? ദേശീയ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും അതുപോലെ മന്ത്രാലയവും ഒക്കെ ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടും എന്നാണ് കേൾക്കുന്നത്. ശ്രീ മുഖ്താർ അബ്ബാസ് നഖ്വി, ഇതിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി, അദ്ദേഹം ഈ വിഷയങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന, കേരളത്തിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും മദ്രസകളിൽ നടക്കുന്ന പിഞ്ചു കുട്ടികളോട് ക്രൂരന്മാരായ മദ്രസ അധ്യാപകർ, കിളവന്മാർ ചെയ്യുന്ന അതിക്രൂരമായ പീഡനങ്ങൾ, മാത്രമല്ല ലൈംഗിക പീഡനം മാത്രമല്ല ശാരീരിക പീഡനവുമുണ്ട് പല മദ്രസകളിലും എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഇതൊക്കെ തന്നെ കാര്യമായി അന്വേഷിക്കേണ്ട വിഷയമാണ്, കാര്യമായി നടപടിയെടുക്കേണ്ട വിഷയമാണ്. പിഞ്ചു കുട്ടികളെ, പാവങ്ങളെ, അവർ ആ ഒരു ദൈവീകമായ കാര്യം പഠിപ്പിക്കാനായി വിടുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കൊടും പീഡനങ്ങളും യാതനകളും ലൈംഗിക ഉപദ്രവങ്ങളുമാണ്. ഇത് കുട്ടികളുടെ മാനസികാവസ്ഥയെ തന്നെ എത്ര കാര്യമായി ബാധിക്കും. ദൈവീകമായ ഒരു കാര്യം പഠിക്കാനായിട്ട്, നമ്മൾ സ്പിരിച്വലായ ഒരു കാര്യം പഠിക്കാനായി പോകുമ്പോൾ അവിടെ നിന്ന് ഇത്തരം ദുരിതാനുഭവങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും ആ ഒരു സ്പിരിച്വാലിറ്റിയെ, ആ ആത്മീയതയെ എങ്ങനെ കാണും എന്നുകൂടി ഈ സാമുദായിക സംഘടനകളും മത മേലധ്യക്ഷന്മാരും ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ. ഇതിപ്പോൾ കൊല്ലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. നസറുദ്ദീൻ എന്നാണ് ഈ അധ്യാപകന്റെ പേര്. ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങൾ എന്താകുമെന്നറിയില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും മലപ്പുറത്തും അതുപോലെ കോഴിക്കോട്ടുമൊക്കെ നിരവധി കേസുകൾ ഇതുപോലെ ഈ 2020 തന്നെ റിപ്പോർട്ട് ചെയ്തു. ഏതാണ്ട് 6-7 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നടപടി ഉണ്ടായതായി, എന്ത് നടപടിയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതിലെങ്കിലും ഒരു മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവുമൊക്കെ കാര്യക്ഷമമായി നടക്കണമെന്നാണ് പ്രദേശവാസികളും അതുപോലെ തന്നെ കുട്ടികളുടെ മാതാപിതാക്കളും ഒക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായും അത് അന്വേഷിക്കേണ്ട വിഷയമാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടി, കർശനമായ നടപടി. ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലൊരു ദുഃഖകരമായ അവസ്ഥ ഉണ്ടാകരുത്. അത് ആ രീതിയിൽ തന്നെ അന്വേഷിക്കേണ്ടതാണ്, നടപടി എടുക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.